ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നമുക്കൊരു കൂടെയുള്ള ആരാന്നൊക്കെ ഡൗട്ട് ഉണ്ടാകും, അതൊക്കെ ഞാൻ പറയാം. അതിന് മുന്നേ ഞാൻ പറയുന്നത്, നമ്മളൊരു വീഡിയോ, ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നൊരു ടൈമാണ്. അപ്പോൾ എനിക്ക് തോന്നി, എന്തുകൊണ്ട് നമ്മുടെ ചാനലിലും ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു ഒന്നുകൂടെ ഒരു വീഡിയോ എടുത്ത് ചെയ്തുകൂടാന്ന്. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ആള് എൻ്റെ ഇത്തയാണ്. ഒന്ന് ചിരിച്ചാളും മോളെ. ഇത്തന്ന് പറഞ്ഞപ്പോൾ ഇവള് നിങ്ങൾ ഫാമിലിയെ കുറിച്ച് ഇവള് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. അതില് മൂത്ത ആളാണ് ഞാൻ. നമ്മൾ രാത്രിയാണ് ഇപ്പൊ മക്കളൊക്കെ ഫുള്ളായിട്ട് ഉറക്കി. ഇവക്ക് മൂന്നാളുണ്ട്, എന്നെ കുറിച്ച് ഒന്ന് പറഞ്ഞു. എനിക്ക് മൂന്നാളുണ്ട്. എന്നെ കല്യാണം കഴിച്ച് അയച്ചത് മഞ്ചേരി കരുവാരക്കുണ്ട് പുന്നക്കാട് എന്ന സ്ഥലത്താണ്. രണ്ട് മോളും ഒരു മോനുമാണുള്ളത്. പിന്നെ ഹസ്ബൻഡ് ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഹാപ്പിയാണ്, അൽഹംദുലില്ല. അങ്ങനെ പോണ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഞാൻ പറയണതേ, ഇവിടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളെ ഫാമിലിനെ കുറിച്ച്. അതിലുള്ള മൂത്ത എത്തയാണിത്. അപ്പോൾ ഓളെ കുറിച്ച് ഓള് പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഓളെ ചാനലിലേക്ക് ഒരു വീഡിയോ ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്ക് ആ അപ്പോഴാണ് ഓർമ്മ, എൻ്റെ ചാനലിനൊന്നും നമ്മൾ സംസാരിക്കില്ല. ഇവിടെ ചാനല് പിന്നെ യൂട്യൂബ് ചാനലുണ്ട് വിട്ട്, പിന്നെ ജസ്ല വേൾഡ് അല്ലേ. ജസ്ലാസ് അല്ലല്ലോ, ജസ്ല അല്ലേ. ജസ്ല വേൾഡ്, ജസ്ല വേൾഡ് എന്നാണ്. പാചകമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. കുറച്ച് ഞാൻ കാണാൻ സപ്പോർട്ട് ചെയ്യാം. അതെ, സപ്പോർട്ട് ചെയ്യാം. മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ഫാമിലിയിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും പറയണ്ട. ഒരു നമ്മൾ കേൾക്കാൻ നിൽക്കില്ലേ ചങ്കുകളോട്. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യട്ടാ. അപ്പോൾ ഒന്ന് കമാൻഡൊക്കെ ഒന്ന് വിട്ടു, മാക്സിമം സപ്പോർട്ട് ചെയ്യും എല്ലാവരും കേട്ടോ. അപ്പോൾ ഓളെ ചാനലിലേക്കുള്ള ഒരു ഒരു ചെറിയൊരു വീഡിയോ ഇങ്ങനെ റെഡിയാക്കി വെച്ചതായിരുന്നു. അപ്പം എനിക്ക് തോന്നി എന്തുകൊണ്ട് നമ്മുടെ ചാനലിൽ ഇങ്ങനെ ഒന്ന് ചെയ്തുകൂടാന്നൊക്കെ, അങ്ങനെ വന്നതാണ്. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ നമ്മൾ മറ്റേ വേറെ ഒന്ന് നമ്മൾ വിചാരിച്ചിനെ എന്ത് പാചകം ചെയ്തിട്ട്. പാചകം ചെയ്തത് അങ്ങനെ ഓള് വീഡിയോ പിടിക്കാന്നൊക്കെ വിചാരിച്ചിനി. പക്ഷേ അത് ഈ മക്കള് ബഹളവും ഒക്കെ കാരണം വേണ്ടാന്ന് വെച്ചാണ്. അപ്പം ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. ഓരോ ഹിന്ദുക്കാട് അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മുടെ 50,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ സെലിബ്രേഷൻ നടത്തണം എന്ന് വിചാരിച്ചു ഞങ്ങളല്ലേ. പക്ഷെ മനസ്സൊക്കെ ഒരു ചെറിയൊരു ജലദോഷം. അപ്പോൾ മനസ്സൊരു കാരണേ, ഞാൻ 100-ാമത്തെ 100 ആവട്ടെ എന്നൊക്കെ 100 കേക്ക് ആയിട്ട് ഞാൻ മുഖം കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഇന്നങ്ങളാണെന്ന് ഓടിക്കുന്നു എന്തിട്ടു. അല്ലെങ്കിൽ മൂപ്പര് 50,000 ഒക്കെ ആയില്ലേ, അപ്പോൾ സെലിബ്രേഷനൊക്കെ കൂടിക്കൂടാ. എനിക്ക് നല്ല വിഷമമാണ് കേട്ടോ മനസ്സുക്ക. ഞാൻ ഞങ്ങളോട് മിണ്ടൂല കണക്കാണ് കാര്യത്തില്. അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ ഇത്തൻ്റെ ഹസ്ബൻഡ് മിനിയാന്ന് ഇവിടെ കൊണ്ടാക്കാൻ വന്നപ്പോഴേ, ഞാനിവിടെ ഉള്ളത് പോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഞാൻ പോകും ഇൻഷാല്ലാ. അപ്പോൾ ഇവള് മിനിയാന്ന് ഇത്തൻ്റെ ഹസ്ബൻഡ് വന്നപ്പോൾ പറഞ്ഞേ, പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ്, ഇത്തൻ്റെ ചാനലിൽ ജസ്ല വേൾഡിൽ നമ്മൾ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്തൻ്റെ ഹസ്ബൻഡ് അളിയൻ പറഞ്ഞ് ഓളൊന്ന് സെറ്റാക്കി കൊടുക്കട്ടെ ഇതിന്. അപ്പോൾ നമ്മൾ വിചാരിച്ച് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളെ ചാനലിൽ. അപ്പോൾ പിന്നെ ഇക്കാക്ക അളിയൻ പറഞ്ഞേ, പിന്നെ ഈ ഒന്ന് സെറ്റാക്കി കൊടുക്കട്ടെ അവളെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് സെറ്റാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പിന്നെ എന്തോ ഒരു വഴി ഇങ്ങനെ ആലോചിച്ചു. അപ്പോഴാണ് എനിക്ക് പിന്നെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നേ, എന്ത് നമ്മൾ ഇവളെ ഒന്ന് നമ്മളെ ചാനലിലൊക്കെ ഒന്ന് കൊണ്ടുവന്ന് നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുക. എന്നാലല്ലേ നിങ്ങൾക്ക് അറിയുള്ളൂ ഇങ്ങനെ ഒരു വേൾഡ്, ജസ്ല വേൾഡ് ഉണ്ട് എന്നൊക്കെ. സന്തോഷം അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവളോട് നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. ഏതായാലും എൻ്റെ ചാനലിൽ നമ്മളിപ്പോൾ ചെയ്യല്ലേ, അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മൾ എൻ്റെ ചാനലിലും കൂടി നമുക്കൊന്ന് ഒന്ന് അപ്ലോഡ് ചെയ്യാം ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന്. അപ്പോൾ പറഞ്ഞു എനക്കെ അത് നടക്കുമെന്നൊക്കെ. ഓ അതിനിപ്പോൾ എന്താ ആയതൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വീഡിയോ സെറ്റ് ആക്കിയതാണ് ഇപ്പോൾ അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. മുഖം കാണിക്കാതെ എന്തുവരെ ചെയ്യുന്നത്, ഇങ്ങനെ പാചകമായിട്ട്. ഇന്ന് ഫസ്റ്റ് ടൈം ആണല്ലേ. ആ എന്താ ഈ മുഖം കാണിക്കാണ്ട് ഇത്, എനിക്കെന്താ മുഖം കാണിച്ചു വിടേനോ. അത് പാചകമല്ല, അത് അതുകൊണ്ടാണ് എല്ലാം ഒന്നും ഉണ്ടായിട്ടില്ല. പാചകത്തിന് എത്ര ആളുകൾ ഫേസ് കാണിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്, അത് നമുക്ക് ആലോചിക്കാം. എന്തെങ്കിലൊക്കെ പറഞ്ഞത് വളരെ. വീട്ടില് ഇപ്പോ എന്റെ വീട്ടില് ഉമ്മ കൂടി ഇല്ലേ, ഉമ്മ ഇപ്പം കൂടി ഉണ്ടല്ലോ. ഹസ്ബൻഡിന്റെ ഉമ്മ വേറെ മക്കൾസ്. അല്ല അതല്ല, അങ്ങനെ അതല്ല ചോദിച്ചേ. പിന്നെ ഹസ്ബൻഡ് ഒരാളല്ലേ ഉള്ളൂ, ആ വേറെ മക്കൾസ് ഒന്നും ഇല്ലല്ലോ. ഇല്ല അതാണ്, ഉമ്മക്കും ഉപ്പക്കും ആകെ ഒരു മോനാണല്ലോ. അപ്പൊ ഒരേ ഒരു മരുമകളാണ് ഇവള്. മരുമകളും ഓ അതൊക്കെ പറ്റില്ല. പണ്ടൊക്കെ കല്യാണത്തിന് എനിക്ക് ഓർമ്മ ഉണ്ട്, പിന്നെ പണ്ട്
പിന്നെ കല്യാണത്തിന് നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ ഉണ്ടല്ലോ, കല്യാണം കഴിഞ്ഞ സ്റ്റാർട്ടിങ്ങിലൊക്കെ. അന്ന് ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലേ, ഞാൻ 7ാം ക്ലാസ്സിലല്ലേ. ആ ഞാൻ 7ാം ക്ലാസ്സിലാണ്. അപ്പോൾ പിന്നെ അന്ന് എനിക്ക് ഓർമ്മ ഉണ്ടോ, എൻ്റെ കല്യാണത്തിന് പുതുക്കം പോയ ടൈമിൽ ബസ്സിലുള്ള പാട്ടൊക്കെ അന്ന് എതിരെ ട്രെൻഡ് പാട്ടുകളറിയോ, അത് ആൽബം സോങ് ഒക്കെ അല്ലേ, നീ എൻ്റെതല്ലേ ഞാൻ നിൻ്റെതല്ലേ നമ്മളെന്നും, അങ്ങനെ ഒന്നല്ലേ, അങ്ങനല്ല, അതേപോലത്തെ വേറെ പാട്ടുണ്ടെന്നു, ഏതിനത്, നീ എൻ്റെതല്ലേ അതൊക്കെ പറയണം, അതൊക്കെ പറയണം, നീ എൻ്റേത് മാത്രമല്ലേ. ആ പാട്ട് എന്ത് രസേനു മോളെ, ആ പാട്ടൊക്കെ അങ്ങനെ ഇവള് മുന്നിൽ, ഇവള് അസുഖം അളിയനും കൂടി മുന്നിൽ കാറിൽ പോകണം, ഞങ്ങളൊക്കെ ബാക്കിൽ ബസ്സിൽ, അങ്ങനെയൊക്കെ ആണല്ലോ പുക്കം, അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഇങ്ങനെ പോകാം. അന്നൊക്കെ ആ ട്രെൻഡ് ചെയ്യുന്ന പാട്ട്. ഇത് വേറൊരു പാട്ട് പാടും, നല്ലൊരു, ഇവക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട്, ഇവക്ക് താരാട്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതൊന്ന് മുഴുവനാക്കട്ടെ. അപ്പം അന്ന് എൻ്റെ 7ാം ക്ലാസ്സിൽ നിന്ന് ഇവിടെ കല്യാണം കഴിയുന്നത്. അപ്പം ആ ടൈമിൽ ഇവള് കല്യാണം കഴിഞ്ഞ ഉടനെ സൽക്കാരങ്ങളും കല്യാണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇവരെ നാട്ടിൽ. അപ്പം ആ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എവിടെ എൻ്റെ മരുമകൾ, ഉമ്മൻ്റെ പേര് സുബൈദ എന്നല്ലേ, ഉമ്മനോട് സുബൈദ എൻ്റെ മരുമകൾ എവിടാ എന്ന് ചോദിക്കും. അപ്പോൾ ഇവക്കിഷ്ടമല്ല മരുമകൾ എന്ന് പറയുന്നത്. അപ്പം ഉമ്മ പറയും എൻ്റെ മോള് ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്, ഇതാണ് എന്നൊക്കെ പറയും. ഉമ്മക്കും ഇഷ്ടമല്ല കേട്ടോ, ഉമ്മക്കും മരുമകളും ഒന്നും പറയണ ഇഷ്ടമില്ല, മോളും തന്നെ പറയല്ലേ, അങ്ങനെയൊക്കെ പറയലല്ല, സത്യമാണ്. ആ ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആവട്ടെ, അൽഹംദുലില്ല, കേട്ടതിൽ സന്തോഷം. പിന്നെ ഇവൾ എന്നോട് നേരത്തെ പാടാൻ പറഞ്ഞല്ലോ ഇവൾക്ക് ഫേവറേറ്റ്, ഇവള് മക്കളൊക്കെ പണ്ട്, പിന്നെ കുറച്ച് പണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് ടൈമിലൊക്കെ മക്കളൊക്കെ താരാട്ട് പാടി ഇങ്ങനെ തൊട്ടില്ലയിൽ ഇങ്ങനെ ഉറക്കുമല്ലോ താരാട്ട് പാടിയിട്ട്, ആ ടൈമിൽ ഓൾ പാടലുണ്ട്. മറ്റേ ഏതിന് രാരീരം എന്താണ്, ആ സുജാത ചേച്ചി പാടിയ പറ്റും, എനിക്ക് അധികമൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്നാലും ഞാൻ കുറച്ച് പഠിക്കാം. നാലുപേരി സുന്ദരി മുല്ലക്കൊരുമതരാം മുന്തിരിച്ചാറിൽ മുക്കിത്തരാം പൊന്നൂഞ്ഞാലിലാട്ടിത്തരാം താലോലം പാടി ഉറക്കിത്തരാം സുന്ദരി മുല്ലക്കൊരുമതരാം മുന്തിരിച്ചാറിൽ മുക്കിത്തരാം പൊന്നൂഞ്ഞാലിലാട്ടിത്തരാം താലോലം പാടി ഉറക്കിത്തരാം രാരീരം രാരീരാരോ രാരീരം രാരീരാരോ രാരീരം രാരീരാരോ. തൊണ്ടൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ കൊറോണ എന്നല്ല കേട്ടോ, ഞാൻ വിചാരിച്ചിട്ട് അല്ലോ ഷാജക്ക് കൊറോണ അറിയണ്ട, തൊണ്ടൊക്കെ എന്താ അറിയില്ല. ഇന്നലെ ഞാൻ കുറച്ച് ഐസ്ക്രീം എന്തിനു, എനിക്ക് ഐസ്ക്രീം തീരെ പറ്റൂല. എന്നാലും കുറെ കഴിച്ചു കേട്ടോ, ഞങ്ങളെക്കാളും കൂടുതൽ കഴിച്ചത് മാത്രമൊന്നും ഇല്ല, ഞാൻ കുറച്ച് തന്നിട്ടുള്ളു, ഇജ്ജ് ഓവറാക്കില്ലേ, അപ്പൊ കുറച്ച് തന്നിട്ടുള്ളൂ. അതന്നെ എന്റെ ഐതി, എനിക്ക് ഓർമ്മല്ലേ, ഐതി പറഞ്ഞ മൂത്ത മോനെ, ഓനാണ് ഇനിയും വേണോ പറഞ്ഞ അധികം കഴിച്ച്. ഒരു റെക്കോർഡിംഗ് ഉണ്ടായി ഒരു പുതിയ പാട്ടിന്റെ, നമ്മളെ ഉണ്ടു സഖി ഇല്ലേ പണ്ടത്തെ ഉണ്ടു സഖി, ആ പാട്ടില്ലേ, അതിൻ്റെ ഒരു പിന്നെ ലിറിക്സ് ചേഞ്ച് ചെയ്തിട്ട് ഒരു നമ്മളെ പ്രവാസികൾക്ക് ആയിട്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ എല്ലാരും കേൾക്കണം, ഇൻഷാല്ലാഹ് ഇറങ്ങാനായിട്ടുണ്ട്, ഇൻഷാല്ലാഹ് കേൾക്കണം. അപ്പൊ അതിന്റെ വിഷ്വലൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല, എൻ്റെ ഒരു സോങ് ചെയ്തിട്ടുള്ളൂ, നോക്കട്ടെ, വിഷ്വൽ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും സോങ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യാമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ, അപ്പോൾ അതുകൊണ്ടാണ് തൊണ്ടൊക്കെ ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, എനിക്ക് തീരെ തണുപ്പില്ല ആണല്ലേ, എന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ നമുക്ക് നിർത്തിയാലോ, ഇനി പ്രത്യേകിച്ച് എന്താ പറയണ്ട, എനിക്ക് ആവള ചാനൽ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്, പാവണുള്ളു. അങ്ങനെ മതിയോ പറഞ്ഞത്, ജസ്ല വേൾഡ് എന്നാണ് എൻ്റെ ഡിസ്ക്രിപ്ഷൻ അല്ലേ, അതിൽ ഞാൻ ഓളെ പിന്നെ ചാനലിൻ്റെ ഒരു ലിങ്ക് ഞാൻ കൊടുക്കാം, ഏ പിന്നെ മുകളിൽ അവിടെ നിങ്ങൾക്ക് കാണാം കേട്ടോ, അവിടെ ഒന്ന് കയറി ഒന്ന് സെർച്ച് ചെയ്ത് ഒന്ന് ചാനലൊക്കെ ഒന്ന് കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, സബ്സ്ക്രൈബ് ആൻഡ് പിന്നെ ലൈക്ക് ചെയ്യും, ലൈക്ക് ആൻഡ് കമാൻഡ് നിങ്ങൾ ചെയ്തോളൂ. പിന്നെ എൻ്റെ കമാൻഡ് ബോക്സ് ഈ ശ്രദ്ധിച്ചിട്ടില്ലേ, ഒരു എനിക്ക് തരുന്ന കമൻസിനനുസരിച്ചാണ് ഞാൻ നെക്സ്റ്റ് വീഡിയോ ഒക്കെ. അപ്പോൾ അതുപോലെ നിൻ്റെ കമാൻഡ് ബോക്സിൽ ഒരു ചെയ്യുന്ന കമാൻഡ്സുകൾ നീ ശ്രദ്ധിക്കണം, അപ്പോൾ അതിനനുസരിച്ചായിരിക്കണം എൻ്റെ നെക്സ്റ്റ് വീഡിയോ കേട്ടോ, അത് ഈ ശ്രദ്ധിക്കണം. അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, സന്തോഷമല്ലേ, അങ്ങനെ മോശക്കാരൊന്നുമില്ല, നമ്മളെ ആളുകൾ അടിപൊളിയാണ്, ഒരു പുള്ളിയാണ് പുള്ളി അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാഹ്
വീണ്ടും അടുത്തൊരു വീഡിയോ സെലിബ്രേഷൻ ഞാൻ പറഞ്ഞില്ലേ, 50,000 ഒരു സെലിബ്രേഷന് നെക്സ്റ്റ്. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ മുന്നേ തന്നെ ആ വീഡിയോ ഞാൻ ഇടും കേട്ടോ. കാരണം വൻ പരാതിയാണ്, 50,000 സെലിബ്രേഷൻ വേണമെന്നൊക്കെ, അസുഖമാണോ എന്നൊക്കെ പറയേണ്ടത് നോക്കട്ടെ. ചിലപ്പോൾ പറ്റാനുള്ള സാധ്യത ഇല്ല. ചിലപ്പോൾ ഞാൻ സെലിബ്രേഷന് ഈ വീഡിയോ ഇട്ടതിന് ശേഷമായിരിക്കും സെലിബ്രേഷൻ, അല്ലെങ്കിൽ ഇതിന് മുന്നായിരിക്കും നോക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം ഇൻഷാല്ലാ. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഇൻഷാല്ലാ നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഞാൻ മാക്സിമം കാണാത്തവരൊക്കെ പോയിട്ട് ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയണ്ട അല്ലേ, ചട്ടപ്പാടോ ഇതിങ്ങനെ പറയാൻ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ. ബൈ 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 ബൈ.